നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നതുപോലെ സ്വന്തമായിട്ട് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നോ എഴുന്നേറ്റ് നിന്നോ മുട്ടുമിൽ നിന്നോ ഒക്കെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാം. പ്രാർത്ഥിക്കുക, ഈ ദൈവസാന്നിധ്യത്തിൽ നിങ്ങളെ സമർപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്നിനും ഈ സാന്നിധ്യം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പറ്റില്ല. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഈ സാന്നിധ്യത്തിലിരിക്കുന്ന അത്രമാത്രം ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇത് ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് ചലിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാകാം നമ്മൾ, പക്ഷെ എല്ലാ പ്രഭാതത്തിലും ദൈവത്തെ വിളിക്കുന്നവരാകാം നമ്മൾ. എല്ലാ ജീവിതത്തിൻ്റെ ദിവസങ്ങളിലും നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരാകാം. പക്ഷേ ഹൃദയത്തിൽ ഇനിയും കർത്താവിന് ഇടം കൊടുക്കാത്ത, ദൈവസ്നേഹം കടന്നു ചെല്ലാൻ നമ്മൾ അനുവദിക്കാത്ത ചില ജീവിതത്തിൻ്റെ മേഖലകൾ ഉണ്ടാകാം. ഇതെല്ലാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ പ്രവഹിക്കുന്നത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതാ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഹൃദയം തുറക്കുന്നു, ജീവിതം നിൻ്റെ മുമ്പിൽ തുറന്നിടുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങളെ, ഞങ്ങളുടെ പ്രതീക്ഷകളെ എല്ലാം ഈശോ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം നിൻ്റെ ആഗ്രഹത്തിന് കർത്താവേ, ഇതാ ഞങ്ങൾ ഇങ്ങനെ ജീവിതത്തെ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെ ഇഷ്ടങ്ങളെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ഒക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ നിമിഷങ്ങളിൽ അവനെ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഈ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു, നിന്റെ ഹിതം, നിന്റെ സാന്നിധ്യം, നിന്റെ ഇഷ്ടം ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടഞ്ഞുകിടക്കുന്നതെല്ലാം നിന്റെ മുമ്പിൽ തുറന്നു തരാൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. ആ കർത്താവിൻ്റെ ആശീർവാദമാണ് മോളെ മോനെ നീ സ്വീകരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ഇരുകരങ്ങളിങ്ങനെ തുറന്നു പിടിക്കാം, യാചനയോടെ പിടിക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഈശോയിൽ നിന്ന് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിനക്ക് വേണ്ടത്? ഈശോ നിന്നെ ആശീർവദിക്കുമ്പോൾ ഈ ദിവസം എന്തെല്ലാം കാര്യങ്ങളുടെ മീതയാണോ നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആ വിഷയങ്ങൾ കർത്താവിന് കൊടുത്ത്. മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ? ജീവിത പങ്കാളിയാണോ നിന്റെ സങ്കടത്തിൻ്റെ കാരണം? നിന്റെ ജോലിയാണോ, നിന്റെ പരീക്ഷകളാണോ, നിന്റെ പഠന മേഖലകളാണോ, നിന്റെ യാത്രകളാണോ, എന്താണ് നിന്റെ ഈ സങ്കടത്തിൻ്റെ, അസ്വസ്ഥതയുടെ കാരണം? ഈശോയുടെ മുമ്പിൽ തുറന്നു വയ്ക്കേ. കർത്താവ് ആശീർവദിക്കട്ടെ ആ വിഷയത്തെ. നീ കരങ്ങളിൽ എടുത്തു വെച്ചിരിക്കുന്ന സകല വിഷയങ്ങളും കർത്താവ് ആശീർവദിക്കാൻ പോകുന്ന സമയം. സമൃദ്ധിയായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും മാറ്റപ്പെടാൻ പോകുന്ന സമയം. ആ പ്രതീക്ഷയോടെ, ആ പ്രത്യാശയോടെ, ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.